പ്രോൺ നെർവസ് സിസ്റ്റം പറയുമ്പം പ്രോണിന്റെ കേസിൽ ഒരുപാട് ലാർജ് നമ്പർ ഓഫ് നെർവ്സ് ഉണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെർവുകളുടെ കേസാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ നെർവസ് സിസ്റ്റം കമ്പോസ് ചെയ്തിരിക്കുന്നത് സർക്കം ഈസോഫാജിയൽ നെർവ് റിങ്ങും അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണേറ്ററി ആയിട്ടുള്ള ഡബിൾ വെൻട്രൽ നെർവ് കോഡും അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ലാർജ് നമ്പർ ഓഫ് നെർവ്സ് ഉണ്ട്. ഇതും കൂടെ ചേരുമ്പോഴാണ് പ്രോണിന്റെ കേസിൽ നെർവസ് സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, പ്രോണിന്റെ കേസിൽ സർക്കം ഈസോഫാജിയൽ നെർവ് റിങ് അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണേറ്റഡ് ആയിട്ടുള്ള ഡബിൾ വെൻട്രൽ നെർവ് കോഡ് പിന്നെ അതുപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് നെർവ്സ്, ഇത് മൂന്നും ചേരുമ്പോൾ നെർവസ് സിസ്റ്റമായി. ഒന്നുകൂടെ പറയാം, പ്രോണിന്റെ നെർവസ് സിസ്റ്റം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സർക്കം ഈസോഫാജിയൽ നെർവ് റിങ്. ഈസോഫാഗസിന് ചുറ്റുമുള്ള ഒരു നെർവ് റിങ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഗാംഗ്ലിയോണേറ്റഡ് ആയിട്ടുള്ള ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. അതുകൂടാതെ അതിനെ സപ്പോർട്ട് ചെയ്ത് ലാർജ് നമ്പർ ഓഫ് നെർവ്സും ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ പ്രോണിന്റെ കേസിൽ നെർവസ് സിസ്റ്റം. ഇനി നമ്മൾ പറയും, നമ്മൾ ആദ്യം പറഞ്ഞു സർക്കം ഈസോഫാജിയൽ നെർവ് റിങ് ഉണ്ടെന്ന് പറഞ്ഞു. സർക്കം ഈസോഫാജിയൽ നെർവ് റിങ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സൂപ്ര ഈസോഫാജിയൽ ഗാംഗ്ലിയോണേറ്റഡ് മാസ് ഓർ ബ്രെയിൻ, അതാണ് അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്. ദാറ്റ് ഈസ് സീൻ അബോവ് ദ ഈസോഫാഗസ്. ദെൻ എ സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോണിക് മാസ്, സബ് ഈസോഫാജിയൽ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സീൻ ബിലോ ദി ഈസോഫാജിസ്. ദെൻ എ പെയർ ഓഫ് സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്സ് അറൗണ്ട് ദ ഈസോഫാഗസ്, ഈസോഫാഗസിനെ ചുറ്റി ഒരു സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ് ഉണ്ട്. ഇത് മൂന്നും കൂടെ ചേരുമ്പോഴാണ് സർക്കം ഈസോഫാജിയൽ നെർവ് റിങ് ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പൊ പ്രോണിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് പോർഷനുണ്ട്. കണക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ രണ്ട് ഗാംഗ്ലിയോണിക് മാസുകളെ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറാണ് നമ്മൾ കണക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്വേഴ്സ് നെർവ് ഉണ്ട്. ആ നെർവിനെ നമ്മൾ ഈസോഫാജിയൽ കമ്മിഷ്യർ അല്ലെങ്കിൽ കമ്മിഷ്യറൽ നെർവ് എന്ന് പറയും. അതല്ലെങ്കിൽ ഇതിനെ നമ്മൾ വിസറൽ ലൂപ്പ് എന്ന് പറയും. പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ ഈ പോർഷനൊക്കെ പൊട്ടാതെ എടുത്തു വെക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് ഈസോഫാഗസിനെ ചുറ്റി ഇതിന്റെ ബിഹൈൻഡ് റീജിയനിലും ബിലോ റീജിയനിലും ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനാണ് ഈ കണക്റ്റീവ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു കണക്റ്റീവ്സ് ഇതിന്റെ ഫങ്ഷൻ എന്താണ്, ദേ കണക്ട് ദ ടു ഗാംഗ്ലിയോണിക് മാസസ് ടുഗദർ. അപ്പോ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ്വേഴ്സ് നെർവ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ അതിനെ നമ്മൾ ഈസോഫാഗിയൽ കമ്മിഷ്യർ അല്ലെങ്കിൽ കമ്മിഷ്യറൽ നെർവ് അല്ലെങ്കിൽ വിസറൽ ലൂപ്പ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഈസോഫാജിയൽ കമ്മീഷണർ അല്ലെങ്കിൽ കമ്മീഷണർ നെർവ് അല്ലെങ്കിൽ വിസറൽ ലൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാക്ടിക്കലെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതിന്റെ നമ്മൾ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെർവസ് സിസ്റ്റത്തിൽ ഉള്ളത് ഒരു സൂപ്ര ഈസോഫാജിയൽ ഗാംഗ്ലിയോണൽ മാസ് ഓർ ബ്രെയിൻ ആണ്. പലരും ചിലർ ബ്രെയിൻ ഒന്നും യൂസ് ചെയ്യില്ല, കാര്യം അത്ര സ്പെഷ്യലൈസ്ഡ് അല്ല ബ്രെയിൻ, അൺസ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ സൂപ്ര ഈസോഫാഗിയൽ ഗാംഗ്ലിയോണിക് മാസ് എന്നൊക്കെ പറയുക. അപ്പൊ അത് കുറേ ഡിഫറെന്റ് ഗാംഗ്ലിയ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സ്ട്രക്ചറാണ് ബ്രെയിൻ. ഓക്കെ, അപ്പോ കുറേ നെർവുകൾ ബ്രെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതുണ്ട്. ആ ബ്രെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നെർവുകളാണ് ഇനി പറയുന്നത്. ഒരു പേര് ആന്റിനുലാർ നെർവ്സ്, ദെൻ ആന്റിൻ നെർവ്സ് ടു ആന്റിനുലാർ നെർവ്സ് എന്ന് പറയുമ്പോൾ അത് ഇന്നർവേറ്റ് ചെയ്യുന്നത് ആന്റിന്യൂളിലേക്കും സ്റ്റാറ്റോസിസ്റ്റിലേക്കും ആണ്. പിന്നെ ഒരു പേര് ആന്റിനറി നെർവ്സ് ആണ്, ആന്റിനറി നെർവ്സ് എന്ന് പറയുമ്പോൾ അത് ആന്റിനയിലേക്കാണ് പോകുന്നത്. ദെൻ ഓപ്റ്റിക് നെർവ്സ് ദാറ്റ് ലീഡ്സ് ടു കോമ്പൗണ്ട് ഐസ്, ഐസിലേക്കാണ് പോകുന്നത്. ഇങ്ങനെ മൂന്ന് തരം നെർവുകള് സൂപ്ര ഈസോഫാജിയൽ ഗാംഗ്ലിയോണിക് മാസ് അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് എ പെയർ ഓഫ് ആന്റിനുലാർ നെർവ്സ് ടു ആന്റിന്യൂൾ സ്റ്റാറ്റോസിസ് എക്സെട്ര.
then a pair of antennary nerves to antennae. പിന്നെ ഉള്ളത് ഒരു പെയർ ഓപ്റ്റിക് നെർവ്സ് ആണ് കോമ്പൗണ്ട് ഐസിലേക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രോണിന്റെ നെർവസ് സിസ്റ്റം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കാണാം, ഇവിടെ മുകളിൽ കാണുന്ന ബ്ലാക്ക് കളറിലെ രണ്ട് പോർഷൻ കണ്ടില്ലേ മുകളില്. അപ്പൊ ആ ബ്ലാക്ക് കളർ റീജിയൻ ആണ് നമ്മൾ ബ്രെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ബ്രെയിനിൽ നിന്ന് എറേസ് ചെയ്യുന്ന ഒരു ജോഡി നെർവ് ആന്റിനറി നെർവ് ഇവിടെ കാണാം. അത് ആന്റിനയിലേക്കാണ് പോകുന്നത്. ആന്റിന്യൂളിലേക്ക് പോകുന്ന നെർവുകളെയും ഇവിടെ കാണാം. അതിനെ നമ്മൾ ആന്റിന്യൂലാർ നെർവുകൾ എന്ന് പറയും. ഇവിടെ പ്രോണിന്റെ കേസിൽ ബ്രെയിനിൽ നിന്ന് ഓപ്റ്റിക് നെർവുകള് കണ്ണിലേക്ക് പോകുന്നുണ്ട്. അതും ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ബ്രെയിനിൽ നിന്ന് എറേസ് ചെയ്യുന്ന സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്സ് ഉണ്ട് ഇവിടെ. ആ കണക്റ്റീവ്സ് ആണ് ഈ രണ്ടു വർഷത്തായിട്ട് കാണുന്നത്. അതിന്റെ ഇടയിൽ ഈ കണക്റ്റീവ്സിന് കണക്ഷന് വേണ്ടിയിട്ടാണ് കമ്മീഷറൽ നെർവ് ഉള്ളത്. ഇതാണ് നമ്മൾ പരീക്ഷയ്ക്ക് പൊട്ടാതെ എടുക്കണം എന്നൊക്കെ പറഞ്ഞത്. അതിന് തൊട്ട് താഴെ ഈസോഫാജിയൽ ഗാംഗ്ലിയോണുകളുണ്ട്. തൊറാസിക് ഗാംഗ്ലിയോൺ 6 ഉണ്ട്. പിന്നെ അതുപോലെ അബ്ഡോമിനൽ ഗാംഗ്ലിയോൺ ഇവിടെ കാണാം, അത് 6 ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയും ബ്രോണിന്റെ കേസിൽ വെൻട്രൽ നെർവ് കോഡ് ആണ്, അത് ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആണ്. കണ്ടോ, രണ്ട് നെർവ് കോഡുകൾ ഒരുമിച്ചായിട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇവിടെ സെഗ്മെന്റൽ നെർവ്സ് കാണാം. ഇവിടെ ചെറിയൊരു റൗണ്ടഡ് സ്ട്രക്ചർ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാല് സ്റ്റേണൽ ആർട്ടറി പാസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട് ഒരു ഒരു ചെറിയൊരു ഹോൾ അവിടെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതാണ് പൊതുവെ പ്രോണിന്റെ സ്ട്രക്ചർ, നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ. ഇതിനെ വരച്ച് പഠിക്കുക. ഓക്കെ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോണിക് മാസ് ആണ് ഇനി പറയാനുള്ളത്. സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോണിക് മാസ് പറയുമ്പോ ഇവിടെ ചിത്രത്തിൽ കാണാം ഈ സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്, ഇവിടെ കമ്മീഷർ, അതിന്റെ താഴെയുള്ളതാണ് സബ് ഈസോഫാജിയൽ ഗാംഗ്ലിയോണിക് മാസ്. അത് ശരിക്കും പറഞ്ഞാൽ കുറേ ഗാംഗ്ലിയ ഫ്യൂസ് ചെയ്തുണ്ടായിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഗാംഗ്ലിയോണിക് മാസ് എന്ന് പറഞ്ഞത്. അവിടെ നിന്ന് 5 നെർവ്സ് ആണ് പുറത്തോട്ട് പോകുന്നത്. അതിൽ ഒരു പേര് മാൻഡിബിൾസിൽ പോവും, ഒരു പേര് ഫസ്റ്റ് മാക്സിലി പോവും, അടുത്ത് സെക്കൻഡ് മാക്സിലി പോവും, നെക്സ്റ്റ് ഫസ്റ്റ് മാക്സിലി പെട്സി പോവും. അതുപോലെ തന്നെ അത് കഴിഞ്ഞുള്ളത് സെക്കൻഡ് മാക്സിലി പെട്സി പോവും. അങ്ങനെയാണ് 5 സബ് ഈസോഫാഗിയൽ ഗാംഗ്ലിയോണിക് മാസിൽ നിന്ന് പുറപ്പെടുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞു നെർവ് കോഡ്, നെർവ് കോഡിന് പ്രത്യേകതയുണ്ട്, ഫ്യൂസ്ഡ് ആണ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ആണ്, രണ്ട് ലെയർ ഫ്യൂസ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു 6 തൊറാസിക് ഗാംഗ്ലിയയും 6 അബ്ഡോമിനൽ ഗാംഗ്ലിയയും കാണാം. നമ്മൾ നേരത്തെ ചിത്രത്തിൽ കണ്ടിരുന്നു 6 തൊറാസിക് ഗാംഗ്ലിയയും 6 അബ്ഡോമിനൽ ഗാംഗ്ലിയയും. ഓക്കെ. പിന്നെ അതുപോലെ ഓരോ ഗാംഗ്ലിയയും ഗാംഗ്ലിയെ നോക്കിക്കഴിഞ്ഞാല് 3 നെർവ്സ് ഒരു ഗാംഗ്ലിയെന്ന് പോകുന്നുണ്ട്. അത് ആ ചിത്രത്തിൽ നോക്കുമ്പോ തന്നെ അറിയാം. ഒരു ഗാംഗ്ലിയ പറയുമ്പോ ഇങ്ങനെ ചെറിയ ചെറിയ നോട്ട് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, കട്ടിയുള്ള സ്ട്രക്ചേഴ്സ് ഈ നെർവുകൾക്ക് ഇടയിലുണ്ട്. ഓക്കെ. അതിൽ നിന്ന് ഓരോ 3 നെർവുകൾ പോകുന്നുണ്ട്. ചിത്രം കാണുമ്പോ തന്നെ അറിയാം. അപ്പൊ 3 ടോട്ടൽ 6 നെർവുകള് ഒരു ഗാംഗ്ലിയോണിയിൽ നിന്ന് അറേസ് ചെയ്യുന്നുണ്ട്. അതിൽ 2 മസിൽസിലേക്ക് പോവും, 1 അപ്പൻഡേജസിലേക്ക് പോവും. ഓക്കെ. പിന്നെ സാധാരണ നമ്മുടെ പ്രോണിന്റെ ബോഡി സെഗ്മെന്റ്സിൽ 11 സെഗ്മെന്റുകൾക്കിടയിലാണ് ഇത് കാണാൻ പറ്റുന്നത്. ഈ 2 നെർവ് കോഡുകള് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അവിടെ ആണ് ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പാസേജ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റേണൽ ആർട്ടറിക്കുള്ള പാസേജ് ആണ്. ഇവിടെ ഓർക്കുക 11-ാമത്തെയും 12-ാമത്തെയും സെഗ്മെന്റുകൾക്കിടയിലാണ് സ്റ്റേണൽ ആർട്ടറി പോവാൻ വേണ്ടിയിട്ടുള്ള പാസേജ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഓക്കെ. ഇത് എല്ലാ സ്ട്രക്ചറും ഒന്നും കൂടെ നോക്കിക്കോ. ബ്രെയിൻ, ബ്രെയിനിൽ നിന്ന് എറൈസ് ചെയ്യുന്ന ആന്റിനറി നെർവ്, ആന്റിനുലാർ, ഓപ്റ്റിക്, പിന്നെ അവിടെ നിന്ന് അറേസ് ചെയ്യുന്ന കണക്റ്റീവ് സർക്കം ഈസോഫാജിയൽ കണക്റ്റീവ്, അതിനെ കണക്ട് ചെയ്യുന്ന നെർവ് കമ്മീഷണർ നെർവ്, അതിന്റെ തൊട്ട് താഴെ ഈസോഫാജിയൽ ഗാംഗ്ലിയോൺ, പിന്നെ 6 തൊറാസിക് ഗാംഗ്ലിയ അറേസ് ചെയ്യുന്നുണ്ട്, 6 അബ്ഡോമിനൽ ഗാംഗ്ലിയ ഉണ്ട്. ഇവിടെ ഒരു സ്പെഷ്യൽ പാസേജ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ഉണ്ട്. സ്റ്റേണൽ ആർട്ടറിക്ക് പാസ് ചെയ്ത് പോകാനാണ് അതിനെ നമ്മള് എന്താണ്
പാസേജ് ഫോർ സ്റ്റേണൽ ആർട്ടറി എന്നാണ് പറയുന്നത്. അത് ഓർത്തിരിക്കുക. ഇത് കുറച്ചുകൂടെ മനസ്സിലാവുന്ന ഒരു പിക്ചറാണ്. നോട്സ് എല്ലാം ഇതിനകത്ത് നന്നായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പ്രോണിന്റെ കേസിൽ നെർവസ് സിസ്റ്റം. സിമ്പിൾ ആണ് നെർവസ് സിസ്റ്റം. നല്ല രീതിയിൽ പഠിക്കുക, എസ് എ ആയിട്ടും ഒക്കെ ചോദിക്കാം. അതുകൊണ്ട് നല്ല രീതിയിൽ ചിത്രമൊക്കെ വരച്ച് തന്നെ പഠിച്ചിരിച്ചാക്കാം. ഓക്കെ, നമുക്ക് ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം.